നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം. വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പിന് ഇനി ഒരു ദിവസം മാത്രം. ഇന്ന് കൊട്ടിക്കലാശമാണ്. പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും പ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ. വോട്ട് പിടിക്കാൻ പരമാവധി നേതാക്കൾ കളത്തിലിറങ്ങും. പാലക്കാട് ഇന്ന് UDFന്റെ BJPയുടെ ട്രാക്ടർ മാർച്ചുകളും നടക്കും. വയനാട്ടിലെ കൊട്ടിക്കലാശ ആവേശത്തിലേക്ക് ഇന്ന് രാഹുൽ ഗാന്ധിയും എത്തും. പ്രിയങ്കയ്ക്കൊപ്പം രാവിലെ ബത്തേരിയിലും വൈകിട്ട് തിരുവമ്പാടിയിലും കൊട്ടിക്കലാശത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. രണ്ടിടത്തും ഇരുവരും ഒന്നിച്ച് റോഡ് ഷോയ്ക്ക് എത്തും. LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരി കൽപ്പറ്റയിലെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കും. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് കൽപ്പറ്റയിലും മാനന്തവാടിയിലും ബത്തേരിയിലും റോഡ് ഷോകളിൽ പങ്കെടുക്കും. സുൽത്താൻ ബത്തേരിയിലാണ് NDAയുടെ കൊട്ടിക്കലാശം. ഒരു മാസത്തോളം നീണ്ട വീറും വാശിയും നിറഞ്ഞ ചേലക്കരയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഇന്ന് കൊട്ടിക്കലാശമാകുന്നത്. മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത കാടിളക്കിയ പ്രചാരണത്തിനാണ് പരിസമാപ്തിയാകുന്നത്. ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി വിവാദങ്ങളിൽ കരുതലോടെ പ്രതികരിച്ചായിരുന്നു സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള ഇടതുമുന്നണി പ്രചാരണം. ഭരണവിരുദ്ധ വികാരത്തിലൂന്നി നേതാക്കൾ മുഴുവൻ സമയവും ബൂത്ത് തലം വരെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുമായിരുന്നു UDF ക്യാമ്പ് നീങ്ങിയത്. BJPയും പ്രചാരണത്തിൽ ഇരു മുന്നണികൾക്കും ഒപ്പത്തിനൊപ്പം പിടിച്ചു. വൈകിട്ട് ചേലക്കര ടൗണിലാണ് മൂന്ന് സ്ഥാനാർത്ഥികളും പങ്കെടുത്തുള്ള കൊട്ടിക്കലാശം. രമ്യ ഹരിദാസിനൊപ്പം KPCC അധ്യക്ഷൻ കെ സുധാകരനും UR പ്രദീപിനായി പാലക്കാട്ട് LDF സ്ഥാനാർത്ഥി സരിനും കൊട്ടിക്കലാശത്തിൽ അണിനിരക്കും. സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ പരമാവധി ഇടങ്ങളിൽ ഓടിയെത്തി വോട്ട് തേടാനുള്ള തിരക്കിലാണ്. വൈകുന്നേരം 4:30 കൊട്ടിക്കലാശത്തിനായി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തും. KPCC പ്രസിഡന്റ് കെ സുധാകരൻ UDFന്റെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കും. പഞ്ചായത്ത് തലത്തിലും കൊട്ടിക്കലാശം നടക്കും. വയനാട്ടിൽ കൊട്ടിക്കലാശം കളറാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്കൊപ്പം രാഹുൽ ഗാന്ധിയും റോഡ് ഷോയിൽ പങ്കെടുക്കും. രാവിലെ സുൽത്താൻ ബത്തേരിയിലും വൈകിട്ട് തിരുവമ്പാടിയിലുമാണ് റോഡ് ഷോ. LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരി രാവിലെ സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജിലെത്തും. കൊട്ടിക്കലാശത്തിന് കൽപ്പറ്റയിൽ സത്യൻ മുഖേരിക്കൊപ്പം മന്ത്രി P പ്രസാദും മറ്റ് നേതാക്കളും പങ്കെടുക്കും. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചാരണവും കൽപ്പറ്റയിലാണ് സമാപിക്കുക. അതേസമയം ഏറെ വിവാദങ്ങൾക്കൊടുവിൽ പാലക്കാട്ട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനായി പ്രചാരണത്തിനെത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പാലക്കാട് മേപ്പറമ്പിൽ നടന്ന പ്രചാരണ യോഗത്തിലാണ് മുരളീധരൻ പങ്കെടുത്തത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടെ വേദിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷോൾ അണിയിച്ചാണ് സന്തോഷം അറിയിച്ചത്. K മുരളീധരൻ തിരിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന് ഷോൾ അണിയിച്ചു. വോട്ട് ചോദിക്കുന്നത് UDFനും കൈപ്പത്തിക്കും വേണ്ടിയാണെന്നും വ്യക്തിക്ക് വേണ്ടിയല്ലെന്നും പ്രസംഗത്തിൽ K മുരളീധരൻ പറഞ്ഞു. AICC പ്രഖ്യാപിച്ചാൽ പിന്നെ ആർക്കും മറ്റൊരു അഭിപ്രായമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. K മുരളീധരൻ വരുമോ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണിതെന്ന് വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞു. തെരഞ്ഞെടുപ്പാണ് പ്രധാനമെന്നും മറ്റു വിഷയങ്ങളെല്ലാം അപ്രസക്തമാണെന്നും K മുരളീധരൻ പറഞ്ഞു. പാലക്കാട്ട് UDF വിജയം ഉറപ്പാണ്. ഇവിടെ UDFും LDFും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഇവിടെ മത്സരം LDF BJP സംയുക്ത സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് മത്സരം നടക്കുന്നത്. പാലക്കാട്ട് BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് വേണ്ട, നോട്ട് മതി. BJP അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഇവിടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.